ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മഴ പെയ്താൽ കുളിരാണെന്ന് അമ്മ പറഞ്ഞു. മഴവില്ലിന് നിറമുണ്ടെന്നും അമ്മ പറഞ്ഞു. വ്യാകുല മാതാവേ, ഈ ലോകമാതാവേ, നീ എൻ്റെ അമ്മയെ തിരികെ തരൂ. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദമാണമ്മ. ഏതൊരു മനുഷ്യനും ഈ ലോകത്തെ കാണുന്നത് അമ്മയുടെ കണ്ണുകളിലൂടെയാണ്. അമ്മയല്ലാതെ ഈ ഭൂമിയിൽ മറ്റെന്ത് നന്മയാണുള്ളതെന്ന് കവികൾ പാടാറുണ്ട്. എത്രയും ദയുള്ള മാതാവേ, കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യൻ മറക്കാത്ത പ്രാർത്ഥനകളിലൊന്ന്. ഹൃദയം തകരുമ്പോൾ, ജീവിതത്തിൽ വിഷമതകൾ ഉണ്ടാകുമ്പോൾ നമ്മെ കൈവിടാതെ മുറുകെ പിടിക്കുന്ന ഒരമ്മയുണ്ട്. തൻ്റെ ജീവിതത്തിൽ സഹനം കൈമുതലാക്കി ദൈവത്തിൻ്റെ തിരുവിഷ്ടം ജീവിതത്തിൽ നിറവേറ്റിയ പരിശുദ്ധ കന്യാമറിയം. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ളവളും എല്ലാ മനുഷ്യരുടെയും ആത്മീയ മാതാവുമായ കന്യാമറിയം ലോകരക്ഷകൻ്റെ അമ്മയാകുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ പിറന്നത്. അവളുടെ മകൻ്റെ അനന്തമായ യോഗ്യതകൾ കാരണം അവൾ തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഭ്രൂണമായതും ജനിച്ചു വീണതും പരിപൂർണ അമലോത്ഫബയും ദൈവാനുഗ്രഹവും നിറഞ്ഞവളായിട്ടാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അവളിലൂടെ സകല മനുഷ്യർക്കും എല്ലാ കൃപാവരങ്ങളും ലഭിക്കപ്പെടുന്നു. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് ഭക്തിയില്ലാത്ത ഒരാൾക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിയാകാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെട്ടത് വിശുദ്ധ ജോൺ യുഡേസ് ആണ്. എത്ര സത്യമായ കാര്യമാണിത്! കത്തോലിക്ക സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും. എല്ലാ വിശുദ്ധരും എല്ലാ മാർപ്പാപ്പമാരും പരിശുദ്ധ അമ്മയോട് ഭക്തി പുലർത്തിയിരുന്നവരായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മരിയ ഭക്തി നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അലി അഗ്ഗ എന്ന കൊലയാളിയുടെ ആക്രമണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച ഫാത്തിമ നാദിയുടെ സംരക്ഷണമാണെന്ന് മാർപ്പാപ്പ തന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പായുടെ മരിയ ഭക്തി പ്രസിദ്ധമാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ 3 ജപമാല താൻ ചൊല്ലാറുണ്ട് എന്ന് മാർപ്പാപ്പ തന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. കെട്ടുകളഴിക്കുന്ന മാതാവിനോടും ഗ്വാദലൂപ്പെ മാതാവിനോടും അദ്ദേഹം സവിശേഷമായ ഭക്തി പുലർത്തിയിരുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ ഒരു സ്ത്രീയും ലോക ചരിത്രത്തിലില്ല. മനുഷ്യനെ ഇത്രയേറെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു സ്ത്രീയുമില്ല. ഈ മഹത്വം ദൈവം മറിയത്തിനെ കനിഞ്ഞരുളിയതാണ്. ഏറ്റവും താഴ്മയായി എളിമയായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയതിന് ദൈവം മറിയത്തിന് നൽകിയ സമ്മാനമാണ് ഇന്ന് നാം കാണുന്ന മഹത്വങ്ങൾ. ദൈവം മഹത്വപ്പെടുത്തിയ ഈ അമ്മയെ നമ്മളും മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ അമ്മയായ അമ്മ മാത്രമല്ല, ലോകത്തിൻ്റെയും തിരുസഭയുടെയും അമ്മ കൂടിയാണ് അവിടുന്ന്. കാൽവരിക്കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് യേശു വിശുദ്ധ യോഹന്നാനോടരുൾ ചെയ്തു, ഇതാ നിൻ്റെ അമ്മ. അതുവഴി ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി നൽകുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജനനം നമ്മോട് പറയുന്നത് ഓരോ ജനനവും ഓരോ അനുഗ്രഹമായി മാറണമെന്നാണ്. വിശുദ്ധിയിൽ ജീവിക്കുക. വിശുദ്ധ കുർബാനയായി വരുന്ന ഈശോയെ വിശുദ്ധിയുള്ള ഹൃദയത്തിൽ സ്വീകരിച്ച് അവരവർക്ക് അനുഗ്രഹമായി തീരുക. കാനായിലെ കല്യാണ നാളിൽ അനുഗ്രഹമായി തീർന്ന അമ്മ അവസാനം കാൽവരിക്കുരിശിൻ്റെ ചുവട്ടിൽ പതറാതെ നിന്ന് ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി മാറുകയായിരുന്നു. തൻ്റെ ജനനം മുതൽ ജീവിതാവസാനം വരെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കാതോർത്തവളായിരുന്നു പരിശുദ്ധ അമ്മ. ദൈവദൂതൻ്റെ മുമ്പിൽ തല കുമ്പിട്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്നറിയ 3 വാക്കുകൾ അവളെ ഈ ലോകത്തിന് നൽകുകയായിരുന്നു. ഈ ദൈവമാതാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, സ്നേഹിക്കാം. പാടി പഴകിയ ഒരു ഗാനത്തിൻ്റെ 2 വരി ആലപിച്ചു കൊള്ളട്ടെ. എളിമ എന്ന പരമപുണ്യം തരണമെന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്, എളിമ എന്ന പരമപുണ്യം തരണമെന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. അതെ സഹോദരെ, ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ എളിമ വളർത്തിയെടുക്കുക.
സ്നേഹം കൈമുതലാക്കി സ്വർഗത്തിന് യോജിച്ച ജീവിതം നയിക്കുക. നന്ദി, നമസ്കാരം.